ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രേസ് കേറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് സിയിലെ 2019 ഡിസംബറിൽ ചോദിച്ച പ്രോബ്ലം സെക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഡാറ്റ ഫോർ എൻട്രി ഓഫ് എയർ അറ്റ് എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് ആർ പി വൺ ഈക്വൽ ടു 0.345 bar, ടി വൺ ഈക്വൽ ടു 314 kelvin, സി വൺ ഈക്വൽ ടു 64 m/s. ഇഫ് 627 kJ/kg, ഇഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ ഗ്യാസ് ഇൻ ദ ഡക്ട് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് സെക്ഷൻ, ഡിറ്റർമൈൻ at the exit pressure, temperature, Mach number, velocity of gas, how much heat is required to accelerate air from initial condition to sonic condition. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഓക്കെ, അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പി വൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ഡേറ്റ പി വൺ എന്ന് പറയുന്നത് 0.345 bar തന്നിട്ടുണ്ട്. അതുപോലെ ടി വൺ 314 kelvin, സി വൺ 64 m/s, പിന്നെ ഇവിടെ തന്നിരിക്കുന്ന എന്താ ഹീറ്റ് തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 627 kJ/kg. ഓക്കെ, നമ്മൾ മുൻപൊരു പാർട്ട് വൺ സെക്ഷനിലൊരു വാല്യൂ എന്താ ഇക്വേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു, ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. ഓക്കെ, അതിൻ്റെ വാല്യൂ ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിരിക്കുകയാണ്, ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സിറ്റിലുള്ള പ്രഷർ, ടെമ്പറേച്ചർ, മാക് നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടു കണ്ടുപിടിക്കണം, പി ടു കണ്ടുപിടിക്കണം, ടി ടു കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെന്താ, വെലോസിറ്റി ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെലോസിറ്റി ഓഫ് ഗ്യാസ് സി ടു എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന എന്താ ക്യൂ മാക്സ് കണ്ടുപിടിക്കണം, ക്യൂ മാക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മാക് നമ്പർ, എൻട്രിയിലുള്ള മാക് നമ്പർ കണ്ടുപിടിക്കണം. അതുപോലെ T01, T02 അതൊക്കെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് മാക് നമ്പർ തന്നെ കണ്ടുപിടിക്കണം. M1 മാക് നമ്പർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ടേബിളിനകത്തു നമ്മൾ എന്താ T/T0 അങ്ങനെയുള്ള കുറേ വാല്യൂസ് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് മാക് നമ്പർ എന്ന് പറയുന്നത് എന്താ, എം എന്ന് പറയുന്ന C/A എന്ന് നമുക്കറിയാം. ഓക്കെ, C/A. ഇപ്പം ഇവിടെ എന്താ C1/A. എ എന്ന് പറയുന്നത് റൂട്ട് ഗാമ ആർ ടി എന്നറിയാം. അപ്പോൾ C1/√γ/RT. ഇവിടെ എൻട്രി ആയതുകൊണ്ട് തന്നെ T1 വരും. C1 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 64 / ഗാമ എന്ന് പറയുന്നത് 1.4 × ആറിൻ്റെ വാല്യൂ 287 × T1 വാല്യൂ എത്ര, 314. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ 0.18 എന്ന് പറഞ്ഞു തരും. ഓക്കെ, ഈ മാക് നമ്പറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്ന മാർക്ക് 1 mark ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി M1 നമുക്ക് 0.18 കിട്ടി, ഗാമ എന്ന് പറയുന്നത് 1.4. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ എടുക്കുക, ഐസെൻട്രോപ്പിക് ടേബിൾ എടുക്കുക. ഐസെൻട്രോപ്പിക് ടേബിൾ, ഐസെൻട്രോപ്പിക് ടേബിൾ എടുക്കാം. ഓക്കെ, ഞാനിവിടെ ഐസെൻട്രോപ്പിക് ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ഗാമ ഈക്വൽ ടു 1.4 ടേബിൾ എടുത്തോ. മാക് നമ്പർ എന്താ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയ മാക് നമ്പർ എന്ന് പറയുന്നത് 0.18 ആയിരുന്നു. 0.18 വാല്യൂ നമുക്ക് എഴുതാം. 0.18 T/T0 P/P0 വാല്യൂ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. ഓക്കെ, 0.994 0.978 എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഒന്ന് എഴുതാം. T/T0 0.994
P by P naught 0.978. Okay. The entry ayathu kondu thanne ivdella 1 koduka T1 T01 P1 P01. Okay. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്താ T01 കിട്ടുമല്ലോ. T01 ഈക്വൽ ടു T1 ഡിവൈഡഡ് ബൈ 0.994. T1 ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 314 ഡിവൈഡഡ് ബൈ 0.994. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് 315.89 കെൽവിൻ എന്ന് പറഞ്ഞ ആൻസർ വരും. ഓക്കെ, ഇതിന് നമുക്ക് 1 മാർക്കാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ എന്താ T02 കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ മുൻപത്തെ പ്രോബ്ലത്തിൽ T02 കണ്ടുപിടിച്ചത് അവിടെ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ക്യൂ ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T02 - T01 എന്ന് പറയുന്നൊരു ഇക്വേഷനെ പറ്റി. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് T02 കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, ഈ CP-നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ക്യൂ ബൈ CP, T01 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് T01 വരും. അപ്പോൾ T02 ഈക്വൽ ടു ക്യൂ ബൈ CP പ്ലസ് T01 ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് 627 എന്ന് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ CP എന്ന് പറയുന്നത് 1.005 എന്ന് അറിയാം, പ്ലസ് T01 എന്ന് പറയുന്നത് 315.89. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 939.77 കെൽവിൻ എന്ന് പറഞ്ഞ ആൻസർ വന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി മുൻപ് നമ്മൾ മുൻപത്തെ പ്രോബ്ലത്തിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ T02 - T01 എന്ന് പറയുന്ന റേഷ്യോ എടുക്കുക, പിന്നെ T2 - T1 എന്ന് പറയുന്നത് P2 - P1, അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് മാക് നമ്പർ കണ്ടുപിടിക്കാനല്ലേ, M2 കണ്ടുപിടിക്കാനാണ് നമ്മൾ T02 - T01 എന്ന് പറയുന്ന റേഷ്യോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, T02 - T02 */T01 - T0*. ഓക്കെ, ഇത് M2, ഇത് M1. നമുക്കിവിടെ T02 അറിയാം, T01 അറിയാം, T02 - T0*ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആ വാല്യൂ ഉള്ള മാക് നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അതാണ് M2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് റെയിലെ ടേബിൾ എടുത്തിട്ട് T0 - T0*ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ റെയിലെ ടേബിൾ ഗാമ ഈക്വൽ ടു 1.4, എം നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.18. ഓക്കെ, 0.18. ഓക്കെ, അപ്പം ഇതിലുള്ള T by T0*ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ P by P*, T by T*. ഓക്കെ, അപ്പം ഇത്ര ഈ 3 വാല്യൂസ് നമുക്ക് കിട്ടും, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാക് നമ്പർ 0.18 T by T*ന്റെ വാല്യൂ എത്ര, 0.171, T0 by T0* എന്ന് പറയുന്നത് 0.143, അതുപോലെ P by P* എന്ന് പറയുന്നത് 0.295. ഓക്കെ, അപ്പം ഇത്രയും വാല്യൂസ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, സോറി, ഇവിടെ T0 by T0* ആയിരുന്നു. ഇപ്പം T0 by T0*ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0.18 ആകുമ്പോഴത്തേക്ക് 0.143. ഇവിടെ P by P*ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.18 ആകുമ്പോൾ 2.295. ഇനി T by T*ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.18 ആകുമ്പോഴത്തേക്ക് 0.171. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താ എൻട്രിയിലുള്ളതായതുകൊണ്ട് തന്നെ T01 - T0*, P1 - P*, T1 - T*. ഓക്കെ, ഇനി നേരെ മറ്റേ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഇക്വേഷൻ എന്ന് പറയുന്നത് T02 - T01 = T02 - T0*/
T0 1 by T0 star. Okay. M2, M1. Ini T0 1 by T0. T0 2 by T0 1 and T0 2 and 939.77 divided by T0 1 and 315.89 is equal to T0 2 by T0 star divided by T0 1 by T0 star. That is the table in the Mach number 1 is the table in the value 0.143. Okay. 0.143. This substitute is T0 2 by T0 star in the value of another. Link answer. Point 425 and okay. In the number 0.425 valla. In the Rayleigh table, T0 by T0 star. 0.425 ഉള്ള മാക് നമ്പർ എടുത്ത് എഴുതണം ഓക്കെ നമുക്ക് നോക്കാം M2 കിട്ടാനായിട്ട് M2 equal to 0.425 എന്ന് പറയുമ്പോൾ T0 by T0 star 0.425 ഇല്ല 0.421 ഏ ഉള്ളൂ ഓക്കെ പിന്നെ വന്നിരിക്കുന്ന 0.457 ആണ് ഓക്കെ അപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാക് നമ്പർ 0.34 ആയിട്ട് അങ്ങ് എടുക്കുവാണ് ഓക്കെ സോറി ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമല്ലോ ഓക്കെ ഇപ്പോൾ എന്താ നമ്മൾ T0 by T0 സ്റ്റാർ അതായത് T0 2 by T0 സ്റ്റാർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 0.425 ആണ് കിട്ടിയത് 425 ആണ് കിട്ടിയത് അപ്പോൾ 0.421 ഏ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്നത് 0.457 ആണ് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്താലും 0.42നെക്കാട്ടി കൂടുതലായിരിക്കും വരുന്നത് 0.425നെക്കാട്ടി കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ 0.34 ആയിട്ട് അങ്ങ് എടുക്കുവാണ് മാക് നമ്പർ ഓക്കെ ഓക്കെ മാക് നമ്പർ അപ്പോൾ M2 equal to 0.34 കിട്ടി ഇനി നമ്മൾ ഈ മാക് നമ്പർ ഉള്ള M2 പി ബൈ പി സ്റ്റാർ അതുപോലെ ടി ബൈ ടി സ്റ്റാർ ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ ഉണ്ട് അപ്പോൾ ഈ പി ബൈ പി സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താ എക്സിറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് P2 by P star ആയി T2 by T star ആയി ഓക്കെ അതിൻ്റെ യഥാക്രമം വാല്യൂസ് ഞാനിവിടെ എഴുതുവാണ് T2 by T star എന്ന് പറയുമ്പോഴത്തേക്ക് വാല്യൂ വരുന്നത് T2 by T star ഈക്വൽ ടു 0.493 അതുപോലെ P2 by P star ഈക്വൽ ടു 2.066 ഓക്കെ ഇത്രയാണ് വാല്യൂ വരുന്നത് ഇനി നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് T2 by T1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ അതായത് T2 by T star ഡിവൈഡഡ് ബൈ T1 by T star ഓക്കെ അതുപോലെ P2 by P1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് P2 by P star ഡിവൈഡഡ് ബൈ P1 by P star ഓക്കെ മുൻപ് നമ്മൾ പഠിച്ചിരുന്നു ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ T2 by T star വാല്യൂ നമുക്കറിയാം 0.493 അറിയാം T1 by T star വാല്യൂ നമുക്ക് മുൻപ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.143 എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ T1 വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നത് ഇപ്പോൾ T2 by T star വാല്യൂ എത്ര 0.493 T1 by T star വാല്യൂ 0.143 ഇൻറ്റു T1 വാല്യൂ എന്ന് പറയുന്നത് T1 = 314 ഓക്കെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ 905.27 kelvin എന്ന് പറഞ്ഞു വരും ഇനി P2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത് P2 by P star വാല്യൂ എന്ന് പറയുന്നത് 2.066 അടുത്തത് 2.295 P1 by P star ഇൻറ്റു P1 വാല്യൂ 0.345 ഓക്കെ ആൻസർ 0.310 bar എന്ന് പറഞ്ഞ ആൻസർ വരും ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താ C2 കണ്ടുപിടിക്കും എക്സിറ്റ് വെലോസിറ്റി
വെലോസിറ്റി ഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇൻറ്റു റൂട്ട് ഗാമ ആർ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എം ടു ഇൻറ്റു റൂട്ട് ഗാമ ആർ ടി ടു ആണ്. ഓക്കെ, എം ടു നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 0.34 ഇൻറ്റു ഗാമ 1.4 ഇൻറ്റു 287 ഇൻറ്റു ടി ടു എന്ന് പറയുന്നത് 905.27. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 205.05 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ക്യൂ മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്യൂ മാക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ക്യൂ മാക്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഇൻറ്റു ടി നോട്ട് സ്റ്റാർ മൈനസ് ടി നോട്ട് വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടി നോട്ട് വൺ നമുക്കറിയാം. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് നമ്മൾ അതാണ് കിട്ടിയത്. ടി നോട്ട് സ്റ്റാർ എങ്ങനെ കിട്ടും? ടി നോട്ട് സ്റ്റാർ കിട്ടാനായിട്ട് നിങ്ങൾ എന്താ, മറ്റേ ടേബിൾ എടുക്കുക, റെയിലേ ടേബിൾ എടുക്കുക. റെയിലേ ടേബിളിനകത്ത് മാക് നമ്പർ 0.18 ഉള്ള ടി നോട്ട് ബൈ ടി നോട്ട് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ എന്ന് പറയുന്നതാണ് ടി സീറോ വൺ ബൈ ടി സീറോ സ്റ്റാർ. ഓക്കെ, അത് എടുത്ത് എഴുതുക. എന്ന് പറയുന്നത് 0.143 ആണ്. ഓക്കെ, 0.143. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടി സീറോ സ്റ്റാർ കിട്ടത്തില്ലേ? ടി സീറോ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ, ടി സീറോ വൺ ഡിവൈഡ് ബൈ 0.143 അല്ലേ? ടി സീറോ വൺ ഡിവൈഡ് ബൈ 0.143, അതായത് ടി സീറോ സ്റ്റാർ ഈക്വൽ ടു 2209.09 കെൽവിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആൻസർ വരുന്നത് എത്ര? ക്യൂ മാക്സ് ഈക്വൽ ടു സി പി ഇൻറ്റു ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ടി സീറോ സ്റ്റാർ മൈനസ് ടി സീറോ വൺ. ഓക്കെ, സി പി 1.005, ടി സീറോ സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2209.09 മൈനസ് 315.9. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ആൻസർ 1902.65 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതുക. അതിനുശേഷം എം വണ്ണാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെയാ, നേരെ ഐസെൻട്രോപ്പിക് ടേബിളിലോട്ട് പോവുക. അവിടെ നിന്നും സോറി, എം വണ്ണാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സി ബൈ എന്ന് പറയുന്ന ആ ഇക്വേഷൻ വെച്ചിട്ട് എം എണ്ണ് കണ്ടുപിടിക്കുക. എം എണ്ണ് കണ്ടുപിടിച്ചതിന് ശേഷം ഐസെൻട്രോപ്പിക് ടേബിളിൽ പോയിട്ട് അവിടുത്തെ ഉള്ള ഡാറ്റാസ്, അതായത് ടി ബൈ ടി സീറോയും പി ബൈ പി സീറോയുടെയും വാല്യൂസ് നിങ്ങൾ എടുത്തെഴുതുക. അത് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ടി സീറോ വണ്ണും കിട്ടും, പി സീറോ വണ്ണും കിട്ടും. ഓക്കെ, ഇനി ടി സീറോ ടു കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ തരും, ക്യൂവിൻ്റെ വാല്യൂ തരും. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്താ ക്യൂ ബൈ സി പി അല്ല പ്ലസ് ടി സീറോ വൺ എന്ന് പറഞ്ഞ് ഉള്ള ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മൾ ടി സീറോ ടു കണ്ടുപിടിച്ചത്. ഓക്കെ, പിന്നെ മാക് നമ്പർ ടു കണ്ടുപിടിക്കാനുള്ള ഒരു ഹിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഒരു ഇത് നിങ്ങൾ മറന്നു പോകല്ല. ടി സീറോ ടു ബൈ ടി സീറോ വൺ എന്ന് പറയുന്നത് ടി സീറോ ടു ബൈ ടി സീറോ സ്റ്റാർ ടി സീറോ വൺ ബൈ ടി സീറോ സ്റ്റാർ. ഇത് നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ നമ്മൾ ടേബിളിൽ നോക്കി മാക് നമ്പർ ടു കിട്ടും. മാക് നമ്പർ ടു കിട്ടിക്കഴിഞ്ഞാൽ എന്താ, അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ബാക്കിയുള്ള ഡാറ്റാസ്, അവിടെ നിന്ന് നിങ്ങൾക്ക് ടി ബൈ എന്താ ടി ബൈ ടി സ്റ്റാർ പി ബൈ പി സ്റ്റാർ ടി നോട്ട് ബൈ ടി നോട്ട് സ്റ്റാർ പി നോട്ട് ബൈ പി നോട്ട് സ്റ്റാർ, ആ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് എഴുതിയിട്ട് നിങ്ങൾ നേരെ അടുത്ത ഇക്വേഷൻ, അതായത് അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, ഇവിടെ നോക്കിയാൽ അറിയാം, ഇതാണ് മാക് നമ്പർ ടു കിട്ടി എനിക്ക്. അവിടെ നിന്ന് ടി ടു ബൈ ടി സ്റ്റാറിൻ്റെ ബി ടു ബൈ പി സ്റ്റാറിൻ്റെ ഒക്കെ വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ടു കാണാനുള്ള, ടി ടു ബൈ ടി വൺ എന്ന് പറയുന്നത് ടി ടു ബൈ ടി സ്റ്റാർ ടി വൺ ബൈ ടി സ്റ്റാർ. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ടി സ്റ്റാർ പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട്, ഈ രണ്ട് റിലേഷനും നിങ്ങളിവിടെ പഠിച്ചിരിക്കണം. ഈ പ്രോബ്ലം അഞ്ചാമത്തെ മൊഡ്യൂളിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.